ഇന്ന് നമ്മളിപ്പോൾ പെയിൻറ്റ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു കേക്ക് ബേസിലാണ്. ഇതെപ്പോഴോ വാങ്ങിച്ചൊരു കേക്ക് ബേസും അമ്മ എടുത്തു വെച്ചതാണ് എനിക്ക് പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ബേസ് കോട്ട് രണ്ട് ലെയർ അടിച്ചു കൊടുക്കുന്നുണ്ട്. അത് നല്ലോണം ഉണങ്ങിയിട്ട് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനൊരു ബ്ലൂം യെല്ലോയും കൂടെ ബ്ലെൻഡ് ചെയ്ത് വരുന്ന ഒരു ബാക്ക്ഗ്രൗണ്ടാണ് കേട്ടോ കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്ലവേഴ്സാണ് വരച്ച് കൊടുക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ലീഫ് സെറ്റ് ചെയ്യണം. അതിന് ഞാൻ ഈ ഒരു ഡാർക്ക് ഗ്രീൻ കളർ എടുത്തിട്ട് ബ്ലാക്ക് മിക്സ് ചെയ്ത് ഒന്നും കൂടെ ഡാർക്കാക്കി എടുത്തിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഞാൻ ബ്ലാക്ക് മിക്സ് ചെയ്യാതെ ഗ്രീൻ മാത്രമായിട്ട് ടെക്സ്ചർ വരാൻ വേണ്ടിയിട്ട് കൊടുത്തു. അപ്പം നമുക്കിങ്ങനെ ലീവ്സ് ഒക്കെ ഭയങ്കര ഡെൻസ് ആയിട്ട് നിൽക്കുന്ന പോലെ ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സെയിം പ്രോസസ്സ് തന്നെ കുറേ ഷെയ്ഡിലുള്ള ഗ്രീൻ വെച്ച് റിപ്പീറ്റ് ചെയ്തു. കുറേ ഷെയ്ഡ് ഉണ്ടാക്കാൻ ഒറ്റ ഗ്രീൻ വെച്ച് ഞാൻ യെല്ലോയും വൈറ്റ് ഒക്കെ മിക്സ് ചെയ്ത് ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ആക്കി എടുത്തതാണ്. പിന്നെ നല്ല വൈബ്രൻ്റ് ആയിട്ടുള്ള പിങ്ക് ഫ്ലവേഴ്സാണ് ഞാൻ കൊടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു റോസ് ഷെയ്ഡ് എടുത്ത് വൈറ്റ് മിക്സ് ചെയ്ത് പിങ്ക് ആക്കി എടുത്തിട്ടുണ്ട്. ചെറിയ ഫ്ലവേഴ്സ് ആണെങ്കിലും കുറച്ചും കൂടെ ഒറിജിനാലിറ്റിക്ക് വേണ്ടി ഞാൻ കുറച്ച് ഡാർക്കർ ഷെയ്ഡ് വെച്ചിട്ട് ഒരു ഷെയ്ഡിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫൈനലി ഞാൻ രണ്ട് ക്ലൗഡ്സും കൂടെ പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ പെയിൻറ്റ് ഇളകി പോരാണ്ടിരിക്കാൻ മോട്ട് പോട്ട് വെച്ച് സീലും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ബൈ.